ഈ കൊട്ടവഞ്ചിയുടെ കാര്യം പറയുമ്പോഴേ നമ്മുടെ നാട്ടിലും ഉണ്ട് കൊട്ടവഞ്ചികൾ, പക്ഷേ കൊട്ടവഞ്ചിക്കാരുടെ തലസ്ഥാനമാണ് ഹൊഗനക്കൽ എന്ന് വേണേൽ പറയാം. ഇഷ്ടം പോലെ കൊട്ടവഞ്ചിക്കാരാണ്. എത്ര പേരുണ്ടെന്ന് ലൈസൻസ് വേണം ഇവർക്ക്? 425 പേര്. 425 കൊട്ടവഞ്ചിക്കാർ പിടിക്കാത്തവരല്ലാതെ ഈ ടൂറിസത്തിന് വേണ്ടി മാത്രം, ടൂറിസത്തിന് വേണ്ടി മാത്രമാണ് 425 കൊട്ടവഞ്ചിക്കാർ. അതുകൂടാതെ മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇഷ്ടം പോലെ കൊട്ടവഞ്ചിക്കാരാണ്. നമസ്കാരം. നമ്മൾ ബാംഗ്ലൂർ പോകുന്ന വഴി ഒരു സ്വല്പം ഡീവിയേറ്റ് ചെയ്ത് ഹൊഗനക്കലേക്ക് വന്നു. ഹൊഗനക്കലിൽ വന്നിട്ട് മീൻ കഴിക്കാനായിട്ടിരിക്കുകയാണ്. ഇവിടെ ചേച്ചിമാരും മീനിൻ്റെ പാചകം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മീൻ മേടിച്ച് നമ്മുടെ കൂടെ തന്നെ നിന്ന് അവർ അത് മുറിക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്തതിന് ശേഷം മസാലയൊക്കെ പൊട്ടി വെച്ചിരിക്കുകയാണ്. ഇനി മീൻകറി ഉണ്ടാക്കണം. മീൻകറി ഉണ്ടാക്കാനായിട്ട് അടുപ്പത്ത് വേറൊരു ടീം നേരത്തെ വന്ന് ഓർഡർ ചെയ്ത് പോയതുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള മീൻകറിയൊക്കെ അടുപ്പത്തിരിപ്പുണ്ട്. നമ്മുടെ ഇതും അടുത്ത് തന്നെ കയറും. പക്ഷേ ഹൊഗനക്കൽ വരുന്ന സമയം ഞങ്ങൾ വന്നപ്പോൾ അധികം വെള്ളമില്ലായിരുന്നു അല്ലേ? വെള്ളം കുറവായിരുന്നു. കുഴപ്പമില്ല, വരാൻ പറ്റും. വെള്ളച്ചാട്ടത്തിന്റെ അങ്ങനത്തെ കാര്യങ്ങളോ കംപ്ലീറ്റ് ആയിട്ട് നയാഗ്ര എന്ന് പറയുന്ന രീതിയിൽ ഉള്ള ആ ഫീൽ കിട്ടില്ല. അതെ, നമ്മൾ ആതിരപ്പള്ളി വാഴച്ചാൽ പോയവർക്ക് ഇത് വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ. ആതിരപ്പള്ളി വാഴച്ചാൽ പോലല്ല, നമുക്കിവിടെ വന്നാൽ കൊട്ടവഞ്ചിയിൽ കയറി ഇങ്ങനെ സഞ്ചരിക്കാം. കൊട്ടവഞ്ചിയിൽ പോകുമ്പോൾ തന്നെ കുറേ വെള്ളച്ചാട്ടങ്ങളുടെ അടുത്ത് വരെ നമുക്ക് പോവാം. അടുത്ത് ചെന്ന് ആ വെള്ളച്ചാട്ടങ്ങൾ കാണുകയും ചെയ്യാം. അതേപോലെ ചില സ്ഥലങ്ങളിൽ ഇറങ്ങാനായിട്ട് വഞ്ചിക്കാരൻ നിർത്തിത്തരും. രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടനാണ് നമ്മളെ കൊണ്ട് പോയത്. അതായത് ചില സ്ഥലങ്ങൾ നിർത്തിത്തരും. അപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കുകയോ കാഴ്ചകൾ കാണുകയോ ഒക്കെ ചെയ്യാം. അതേപോലെ തന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ മീൻ പിടിക്കുന്നവരുണ്ട്. അവരെല്ലാം കൊട്ടവഞ്ചിയിൽ തന്നെയാണ് മീൻ പിടിക്കുന്നത്. പുഴ ഇങ്ങനെ ഒഴുകിപ്പോവാണ്. കാവേരിയാണ്. കാവേരി ഇപ്പം മൈസൂരിൽ ഡാം പൂട്ടിയിരിക്കുന്നതുകൊണ്ട് അധികം വെള്ളം ഇല്ലാത്തതാണെന്ന് പറഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് വെള്ളം വരുന്നതാണ്. അങ്ങനെ വെള്ളം വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ താഴെ നിന്നാൽ കാണാൻ നല്ല രസമായിരിക്കും. അതുപോലെ തന്നെ കുറച്ചങ്ങോട്ട് താഴെ പോയി കഴിയുമ്പോൾ തന്നെ ഒരു മണൽത്തിട്ടയുണ്ട്. ആ മണൽത്തിട്ടയുടെ സൈഡിൽ മണൽത്തിട്ടയൊക്കെ കണ്ടാൽ ഏകദേശം ഒരു സ്ഥലം മനസ്സിലാകും. ആ അതെ, ഏതായിരുന്നു പടം? നരൻ്റെ സെറ്റിട്ട സ്ഥലമാണ്. അപ്പം അതൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ പുഴയുടെ ഈ സൈഡ് തമിഴ്നാടും അപ്പുറത്തെ സൈഡ് കർണാടകമാണ്. സാമ്രാജ്നഗർ അല്ലേ? സാമ്രാജ്നഗർ ആണ് അപ്പുറത്തെ സൈഡ്. ഇപ്പം ഏതായാലും നമുക്ക് മീനൊക്കെ റെഡിയായി വരുന്നു. മീൻ റെഡി ആയി കഴിഞ്ഞ് അതിൻ്റെ രുചിയും ഒന്ന് നോക്കാം. ഏ, മീൻ അടുപ്പത്ത് കയറാൻ പോവാണ്. മാറണ കയ്യില മീൻ ചാറ്. ഓ, പുളിയും എരിവും സൂപ്പർ. അതെ, പാചകമൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇരിക്കുകയാണ്. ചേച്ചി വിളമ്പി തരികയാണ്. വറുത്ത മീനുകൾ 2 കഷ്ണം, അതേപോലെ തന്നെ ചാറ്, മീൻ ചാറ്, അതിൻ്റെ കൂടെ കഷ്ണമുണ്ട്. ഇനിയിപ്പോൾ രസമുണ്ട് അല്ലേ? രസം എടുക്കാനേ. ആ രസമുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വരും. നമുക്ക് മീൻ ചാറും ചോറും കൂടെ കഴിച്ചങ്ങോട്ട് തുടങ്ങാം. വാ, നമുക്ക് ആ റൈസും ചാറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല ചൂട് ഇപ്പം അങ്ങോട്ട് ഉണ്ടാക്കി നമ്മുടെ പ്ലേറ്റിലോട്ട് കൊണ്ട് തന്നതേ ഉള്ളൂ. നല്ല ചൂട്. ആ ചാറും ചോറും മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കണം. പുളിയും എരിവും നമ്മൾ മോഡറേറ്റ് പുളിയും എരിവുമാണ് പറഞ്ഞത്. എന്നാലും ഞാൻ സാധാരണ കഴിക്കുന്നതിലും കൂടുതലാണ്. നമുക്ക് ഈ മംഗലാപുരത്ത് കിട്ടുന്ന പുളി മുൻചിയുടെ അതേ ടേസ്റ്റ്, ഏകദേശം അതേ ടേസ്റ്റ് ആണ്. മുൻചി എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. പുളി മുൻചി മീൻസ് മുളക്. ആ അങ്ങനെ വേണേൽ പറയാം. പുളിമുഞ്ചി നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പുളിമുഞ്ചിയുടെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് മംഗലാപുരം പോയപ്പോൾ. അപ്പോൾ ഏകദേശം അതിൻ്റെ ടേസ്റ്റ് ആണ്. പുളി ഇച്ചിരി മുന്നിൽ തന്നെയാണ് നല്ല രീതിയിൽ. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മീൻ വറുത്തത് ഇനി തീരാനുണ്ട്. നമ്മൾ 2 കിലോ മീനാണ് വാങ്ങിയത്. നമുക്ക് വേണ്ടത്രത്തോളം വറുത്ത്, അത് ആ 2 കിലോയിലുള്ളിടത്തോളം വറുത്തിങ്ങി നമുക്ക് കൊണ്ട് തരും കേട്ടോ. അപ്പം മീൻ വറക്കാനും കറി വെക്കാനും ഒരേ മീൻ. അമ്മ, ഈ മീനിൻ്റെ പേരെന്താ? റോഗ്. റോഗ് മീൻ. റോഹു. റുഹു. റുഹുന്ന് റോഹുന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തന്നെ സാധനം. മീൻ വറുത്ത കഴിച്ചാലോ? ചൂടോടെ കഴിച്ചോണം കേട്ടോ.
ടേസ്റ്റ് ഉണ്ട്, പറയാതിരിക്കാൻ പറ്റിയാലും. പിന്നെ പുഴമീൻ ആയത് കൊണ്ട് കുഞ്ഞു കുഞ്ഞു മുള്ളുകളാണ്, ഇഷ്ടംപോലെ മുള്ള, ചെറിയ മുള്ള, അതുകൊണ്ട് സൂക്ഷിച്ച് കഴിക്കണം. ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ചാടിക്കറി ചവച്ച് കയറി കഴിക്കരുത്, ഇഷ്ടംപോലെ മുള്ളുകളുണ്ട്. അപ്പം നമുക്കിങ്ങനെ ഇരുന്ന് കഴിക്കാം. ഇവിടെയാണെങ്കിലും പുളിമരങ്ങളുണ്ട്, പേടിക്കേണ്ട എന്നാന്ന് വെച്ചാൽ കുരങ്ങന്മാരെയാണ്. മാട്ടിന് ഇന്നൊന്ന് ചെറുതായിട്ടൊന്ന് വീഴുകയും ചെയ്തു കുരങ്ങ ഓടിച്ചിട്ട്. പക്ഷേ ഒരു വടി തന്നിട്ടുണ്ട് ചേച്ചി, ഇവിടെ വടി സൈഡിൽ വെച്ചിരിക്കുകയാണ് കുരങ്ങ് വരാൻ വന്നാൽ ഓടിക്കാനായിട്ട്. കുരങ്ങന്മാരുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ കുരങ്ങന്മാരാണ്. നമ്മുടെ താമസിക്കുന്ന സ്ഥലം തൊട്ടിട്ട് എല്ലായിടത്തും ഉണ്ട്. നമ്മൾ താമസിക്കുന്നത് ഹോട്ടൽ തമിഴ്നാട്ടിലാണ്. ഹോട്ടൽ തമിഴ്നാട് എന്ന് പറഞ്ഞാൽ TTDC ഒരു പ്രോപ്പർട്ടിയാണ്, അവിടെയാണ് താമസിക്കുന്നത്. അവിടെ താമസിച്ചുകൊണ്ടാണ് നമ്മൾ, അവിടുന്ന് അധികം ദൂരമില്ല, നമുക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഈ വെള്ളത്തിനകത്തോട്ടൊക്കെ പോകാനായിട്ടും കൊട്ടവഞ്ചിയിൽ പോകാനായിട്ടും ഒക്കെ ഉള്ള ദൂരം എന്ന് പറഞ്ഞ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ കൊട്ടവഞ്ചിയിൽ യാത്രയെക്കാളിലും കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോഴാണ്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചയാണ് നമ്മൾ കുറച്ചുകൂടെ എൻജോയ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നല്ല വെള്ളം വേണം ഇഷ്ടംപോലെ. അതെ, കൊട്ടവഞ്ചി നന്നായിട്ട് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നന്നായിട്ട് വെള്ളമുള്ള സമയത്താണ് നമ്മൾ ശരിക്കും ചെയ്യും. പിന്നെ ഇതിലൊക്കെ ചുറ്റിക്കറങ്ങി നടന്ന ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നത് നല്ല തിരക്കുള്ളതാണ്. ശനി ഞായറും ഭയങ്കര തിരക്കായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ശനി ഞായറുമായിട്ട് വരരുത്, നിങ്ങൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച ആ ദിവസങ്ങളിൽ വരണം. ശനി ഞായറും വന്നാൽ ഭയങ്കര തിരക്കായിരിക്കും. വൃത്തിയുടെ കാര്യത്തിൽ ഒരല്പം പിന്നോട്ടാണ്, അതുകൊണ്ട് ശനി ഞായറും അവോയ്ഡ് ചെയ്യുക അല്ലേ. ഈ കൊട്ടവഞ്ചിയുടെ കാര്യം പറയുമ്പോഴേ നമ്മുടെ നാട്ടിലും ഉണ്ട് കൊട്ടവഞ്ചികൾ, പക്ഷേ കൊട്ടവഞ്ചിക്കാരുടെ തലസ്ഥാനമാണ് ഹൊഗനക്കൽ എന്ന് വേണേൽ പറയാം. ഇഷ്ടംപോലെ കൊട്ടവഞ്ചിക്കാരാണ്. എത്ര പേരുണ്ടെന്ന് പറഞ്ഞാൽ ലൈസൻസോടെ ഇവർക്ക് 425 പേര്, 425 കൊട്ടവഞ്ചിക്കാരല്ലാതെ ഈ ടൂറിസത്തിന് വേണ്ടി മാത്രമാണ് 425 കൊട്ടവഞ്ചിക്കാർ. അതുകൂടാതെ മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ കൊട്ടവഞ്ചിക്കാരാണ്. അവർക്ക് മെയിനായിട്ടുള്ള ബിസിനസ് എന്ന് പറയുന്നത് 1500 രൂപ ആണ് ഒരു കൊട്ടവഞ്ചി കേട്ടോ, 1.5 മണിക്കൂറിൻ്റെ യാത്ര. ബുദ്ധിമുട്ടാണ്, തുഴയാനായിട്ടൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട്, എനിക്ക് നോക്കിയിട്ട് ബുദ്ധിമുട്ടാണ്. അവർക്ക് നിത്യത്തോടുള്ള അഭ്യാസമാണ്, കുഴപ്പമില്ലായിരിക്കും. അങ്ങനെ രസം വന്നു, ചേച്ചി രസം ഒഴിച്ചു വന്നു, രസം കൂട്ടി റൈസ് ലാസ്റ്റ് ഫൈനൽ ടച്ച്. മീൻചാറിനാണ് പുളി കൂടുതൽ കേട്ടോ, രസത്തിന് അത്രയും പുളിയില്ല, ഇച്ചിരി ഒഴുകി നടക്കുന്ന രസം തന്നെയാണ്. പിന്നെ രസം കുടിക്കുക എന്നുള്ളതാണല്ലോ, അതാണ് അതിൻ്റെ അത്, അല്ലെങ്കിലും രസം ഒഴുകി നടക്കുന്നത് തന്നെയാണ്. ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയതേ ഉള്ളൂ, അല്ലെങ്കിലും രസം ഒഴുകി നടക്കുന്നത് തന്നെയാണ്. അപ്പം കുടിക്കാൻ പറ്റുന്ന നല്ല ഒരു സുഖമുള്ള രസം. ഇനിയിപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. പക്ഷേ ഇവിടെ വന്നാൽ വേറെയും കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. ഹാങ്ങിങ് ബ്രിഡ്ജ് കയറാനാണെങ്കിലും നമുക്ക് 20 റുപ്പീസ് അല്ലേ, 20 റുപ്പീസ് പെർ ഹെഡ് ചാർജസ് ഉണ്ട്. അതേപോലെ തന്നെ ആ ഹാങ്ങിങ് ബ്രിഡ്ജ് കയറി കഴിയുമ്പോൾ അവിടെ ഇഷ്ടംപോലെ കുരങ്ങന്മാരാണ്, കുരങ്ങന്മാരില്ലാത്ത സ്ഥലമില്ല. അവിടെ കയറുമ്പോഴാണെങ്കിലും നല്ലൊരു വ്യൂ ഒക്കെ കിട്ടും, നമുക്ക് കാണാനായിട്ട് രസമുള്ളൊരു സ്ഥലമാണ്. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന വഴിക്കാണെങ്കിലും ഈ കൊട്ടവഞ്ചി മാത്രമല്ല ബിസിനസ്, ഫുഡ് ഉണ്ടാക്കി വിൽക്കുന്നത് മാത്രമല്ല, മീൻ കച്ചവടം മാത്രമല്ല, തിരുമ്മലുണ്ട്, ഓയിൽ തിരുമ്മൽ, ഓയിൽ മസാജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡിലൊക്കെ ഇരുന്ന് ഓയിൽ മസാജ് ഒത്തിരി പേര് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് അതിനോട് താല്പര്യം തോന്നില്ല, ഞങ്ങൾ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോയില്ല. ഇത് കൂടാതെ വേറെയും കാണുമായിരിക്കും ഈ ഹൊഗനക്കിൽ മറ്റ് എക്സ്പീരിയൻസസ്. പക്ഷേ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റിൽ പറയാം. തൽക്കാലത്തേക്ക് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം, അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, നമുക്ക് ഒന്നിച്ചങ്ങോട്ട് പോവാം. ബൈ ബൈ.